നമസ്കാരം. നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ ഇടത് സഹയാത്രികരും ഇടത് സഖാക്കളും എന്നിങ്ങനെ ഇടതുപക്ഷത്ത് തന്നെ രണ്ട് വിഭാഗമുണ്ട്. നമുക്കറിയാമല്ലോ ഈ ടി വി ചർച്ചകളിലൊക്കെ ഇടത് സഹയാത്രികർ എന്നൊരു വിഭാഗമുണ്ട്. ഈ സംഘപരിവാർ വിരുദ്ധതയിൽ ഇടത് സഹയാത്രികർക്കാണ് ഇടതുപക്ഷ സഖാക്കളെക്കാൾ തീവ്രത കൂടുതൽ എന്ന് നമുക്കറിയാം. അവരാണ് ഈ ടെലിവിഷൻ ചർച്ചകളിലൊക്കെ വന്നിരുന്ന സംഘപരിവാറിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ നടത്തുന്നത്. അവർ ഭരണഘടനയ്ക്കെതിരാണ്, അവർ ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിനെതിരാണ്, മതനിരപേക്ഷതയ്ക്കെതിരാണ്, സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടില്ല, ബ്രിട്ടീഷുകാർക്ക് വേണ്ടി പണിയെടുത്തു, ഇങ്ങനെയുള്ള ഒരുപാട് തിയറികളുമായി വന്നിരുന്ന് ടെലിവിഷൻ ചാനലുകളിൽ വാദിക്കുകയും മറ്റു നാടുകളിൽ എവിടെയോ ഇരുന്ന് യൂട്യൂബിലൂടെ വീഡിയോ ഇടുകയും ഒക്കെ ചെയ്യുന്നത് ഈ സഹയാത്രികരാണ്. കഴിഞ്ഞ ദിവസം സജി ചെറിയാനുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദം, ഭരണഘടനയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങൾ, ആ വാക്കുകളിൽ സത്യത്തിൽ വലിയ അത്ഭുതമൊന്നുമില്ല. കാരണം അദ്ദേഹം പറഞ്ഞത് കമ്മ്യൂണിസ്റ്റുകാരുടെ ഒരു പൊതു നിലപാട് തന്നെയാണ്. ചരിത്രത്തിൽ ഒരിടത്തും ഇന്ത്യയുടെ ഭരണഘടനയെ കമ്മ്യൂണിസ്റ്റുകൾ അംഗീകരിച്ചതിന് തെളിവൊന്നുമില്ല. സ്വാതന്ത്ര്യ ദിനവും റിപ്പബ്ലിക് ദിനവും ഒക്കെ ഈ പാർട്ടി ആഘോഷിക്കാൻ തുടങ്ങിയത് തന്നെ ഈ എഴുപത്തഞ്ച് വർഷങ്ങൾക്കിടയിൽ ഈ ഒന്നര കൊല്ലത്തിന് ശേഷമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരവും അതുപോലെ തന്നെ റിപ്പബ്ലിക് ദിനവും ഒക്കെ ആഘോഷിക്കാൻ തുടങ്ങിയത്. അതുകൊണ്ട് ചരിത്രത്തിലൊരിടത്തും ഭരണഘടനയോട് വലിയ കൂറു പുലർത്തിയതായി, കമ്മ്യൂണിസ്റ്റുകൾ വലിയ കൂറു പുലർത്തിയതായി കാണുന്നില്ല. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിൻ്റെ പ്രസ്താവനയെ വലിയ അത്ഭുതത്തോടെ എടുക്കേണ്ട കാര്യവുമില്ല. എപ്പോഴും കമ്മ്യൂണിസ്റ്റുകൾ പറയാറുണ്ട് ബാലറ്റ് പെട്ടിയിലൂടെ അധികാരത്തിൽ വന്ന ആദ്യത്തെ സർക്കാർ എന്നൊക്കെ. അത് ആദ്യത്തെ സർക്കാരല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിനു മുന്നും അധികാരത്തിൽ വന്നിട്ടുണ്ട്, പക്ഷേ ബാലറ്റ് പെട്ടിയിലൂടെയല്ല എന്നു മാത്രം. അവർ സായുധ വിപ്ലവത്തിലൂടെ ആളുകളെ വെട്ടിയും കുത്തിയും ഒക്കെയാണ് സാധാരണ അധികാരത്തിൽ വരാറ്. ഇവിടെ അത് നടക്കുന്നില്ല, ഗതികേട് കൊണ്ട് മാത്രം തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജനങ്ങളുടെ വോട്ട് വാങ്ങി യാതൊരു താല്പര്യവുമില്ലാതെ നിയമം മൂലം സ്ഥാപിതമായ ഭരണഘടനയോട് കൂറും വിശ്വാസവും പുലർത്തുമെന്നൊക്കെ പറഞ്ഞ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിൽ ഇരിക്കുന്നത് ഇവരുടെ ഗതികേട് കൊണ്ടാണ്. സത്യത്തിൽ ഇവർക്ക് ഇന്ത്യൻ ഭരണഘടനയോട് വലിയ കൂറൊന്നുമില്ല. പക്ഷേ നമ്മുടെ ഇടത് സഹയാത്രികർക്ക് അങ്ങനെയല്ല. ഇന്ത്യൻ ഭരണഘടന എന്ന് പറഞ്ഞാൽ അവർക്ക് ജീവനാണ്. അത് ഭരണഘടനയോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല, മറിച്ച് സംഘപരിവാർ വിരുദ്ധതയാണ്. സംഘപരിവാറിന് മേൽ അവർ ആരോപിച്ചിരിക്കുന്ന വലിയൊരു ആരോപണമാണ് സംഘപരിവാർ ഭരണഘടനാ വിരുദ്ധരാണ് എന്ന്. എന്തടിസ്ഥാനത്തിലാണ് ഈ ആരോപണം എന്നറിയില്ല. സംഘപരിവാർ സ്വാതന്ത്ര്യ സമരങ്ങളിൽ പങ്കെടുത്തിട്ടില്ല. ഇതൊക്കെ ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും BJP അധികാരത്തിൽ വന്നതിന് ശേഷം അവർ എടുത്തുപയോഗിക്കുന്ന ആയുധങ്ങളാണ്. പക്ഷേ ഈ സജി ചെറിയാനെതിരെ ഏറ്റവും കൂടുതൽ രോഷാകുലരാകുന്നത് ഇന്ന് ഇടത് സഹയാത്രികളാണ്. നമുക്കറിയാം സമൂഹമാധ്യമങ്ങളിലൂടെയെല്ലാം ഇടത് സഹയാത്രികരാണ് മന്ത്രിക്കെതിരെ വളരെ രൂക്ഷമായി പ്രതികരിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ്? അവർ ഭരണഘടനയെ സ്നേഹിക്കുന്നത് കൊണ്ടൊന്നുമല്ല, സംഘപരിവാറിന് ഈ പ്രസ്താവന കൊണ്ട് എന്തെങ്കിലും പൊളിറ്റിക്കൽ മൈനേജ് കിട്ടിപ്പോകുമോ എന്നാണ് ഇടത് സഹയാത്രികരുടെ ആകുലത. ഏതെങ്കിലും കമ്മ്യൂണിസ്റ്റ് മന്ത്രിയുടെ നാക്കുപിഴവിൽ നിന്നാണോ സംഘപരിവാർ ഇവിടെ പൊളിറ്റിക്കൽ മൈലേജ് ഉണ്ടാക്കുന്നത്? സംഘപരിവാർ ഇന്ന് ഈ രാജ്യത്ത് ഏറ്റവും വലിയ രാഷ്ട്രീയ ശക്തിയാണ് എങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അവർ ജനങ്ങൾക്കിടയിലേക്ക് വർഷങ്ങളായി പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. അവർ കവലപ്രസംഗങ്ങൾ നടത്തിയിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലൂടെയുള്ള പ്രചരണങ്ങളിലൂടെയോ അല്ല ഇന്ത്യയിൽ നിശബ്ദമായി മുന്നേറുകയായിരുന്നു. അവർ ഗ്രാമാന്തരങ്ങളിലൂടെ ആശയപ്രചരണം നടത്തി ഒടുവിൽ രാഷ്ട്രീയ രംഗത്ത് BJP ഏറ്റവും വലിയ ശക്തിയായി മാറി. ഇന്ന് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പ്രബലമായ ശക്തി തന്നെയാണ് BJP. അവരെ എതിർക്കാനുള്ള ആശയ ദാരിദ്ര്യം കൊണ്ടാണ് ഭരണഘടനാ വിരുദ്ധതയൊക്കെ ഈ BJPയിലും സംഘപരിവാറിലും ഒക്കെ ഇങ്ങനെ ചാർത്തിക്കൊടുക്കുന്നത്. സത്യത്തിൽ ഭരണഘടനയെ സംഘപരിവാർ എന്തു ചെയ്തിട്ടാണ്? മാത്രമല്ല, അധികാരത്തിൽ വന്ന നാൾ മുതൽ ഭരണഘടനയാണ് ഞങ്ങളുടെ വേദപുസ്തകം എന്ന് പറയുന്ന പക്ഷക്കാരാണ് BJP. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ഭരണം തുടങ്ങിയത് നമ്മുടെ ഭരണഘടനയെ താണുവണങ്ങിക്കൊണ്ടാണ്. പാർലമെൻറ്റിൽ സാഷ്ടാംഗ പ്രണാമം ചെയ്തുകൊണ്ടാണ്, ഇന്ത്യൻ ജനാധിപത്യത്തെ അത്ര കണ്ട് ബഹുമാനിച്ചുകൊണ്ടാണ് നരേന്ദ്രമോദി ഇന്ത്യയിൽ ഭരണം തുടങ്ങിയത് എന്ന് ഈ രാജ്യത്തെ ജനങ്ങൾക്കെല്ലാം അറിയാം. ഭരണഘടനയെ ഇവിടെ ആരാണ്
ബഹുമാനിക്കുന്നത്, അല്ലെങ്കിൽ ആരാണ് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നത് എന്ന് നോക്കിയാൽ, കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ തന്നെ, ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ തന്നെ പുറത്താകുന്നത് ഇന്ത്യൻ ഭരണഘടനയെ അട്ടിമറിക്കാൻ ശ്രമിച്ചിട്ടാണ് എന്ന് ചരിത്രത്തിലുണ്ട്. അത് നാം മറന്നു പോകരുത്. മാത്രമല്ല, മറുപക്ഷത്തെ കോൺഗ്രസ് ആയിക്കോട്ടെ, 1975 അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് ഈ രാജ്യത്തെ പ്രതിപക്ഷ നേതാക്കളെയെല്ലാം ജയിലിലടച്ചുകൊണ്ട് പത്രമാധ്യമങ്ങളെ സെൻസർ ചെയ്തുകൊണ്ട് പാർലമെൻറ്റ് സ്തംഭിപ്പിച്ചുകൊണ്ടാണ് ഭരണഘടനയുടെ 42-ാം ഭേദഗതി ഇവിടെ പാസാക്കിയത്. 42-ാം ഭേദഗതി എന്തായിരുന്നു എന്ന് വായിച്ചു നോക്കിയാൽ ഭരണഘടനയെ കീറിയെറിയുന്നതിന് സമാനമായ ഒരു ഭേദഗതിയാണ് 42-ാം ഭേദഗതി. അതിനെതിരെ രാജ്യമെമ്പാടും വലിയ രോഷ പ്രകടനങ്ങളുണ്ടായി. കോൺഗ്രസ് അധികാരത്തിൽ നിന്ന് തൂത്തെറിയപ്പെട്ടു. ഇതാണ് ഭരണഘടനയുടെ ശക്തി. ഇടതുപക്ഷത്തിൻ്റെ ഭരണഘടന അട്ടിമറി ശ്രമങ്ങളെയും കോൺഗ്രസിൻ്റെ അടിയന്തരാവസ്ഥ പ്രഖ്യാപനം പോലുള്ള ഭരണഘടനയെ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങളെയും എല്ലാം ഇന്ത്യൻ ഭരണഘടന അതിജീവിക്കുന്നത് ഇന്ത്യയുടെ ജനാധിപത്യത്തിൻ്റെ ശക്തി കൊണ്ടാണ്. ഇന്നത് സംരക്ഷിക്കുന്നത് സംഘപരിവാറുകാരാണ്. ചരിത്രത്തിൽ എപ്പോഴും ഭരണഘടനയെ അട്ടിമറിക്കാൻ ശ്രമിച്ചിട്ടുള്ളത് ഈ ഇടതുപക്ഷവും അതുപോലെ തന്നെ കോൺഗ്രസ്സുമാണ്. സംഘപരിവാർ എന്ത് ചെയ്തിട്ടാണ് ഭരണഘടനാ വിരുദ്ധരെന്നവരെ പ്രഖ്യാപിക്കുന്നത് എന്നറിയില്ല. എന്തായാലും മന്ത്രിയുടെ ഈ പ്രസ്താവന ഏറെ രോഷം കൊള്ളിച്ചിട്ടുള്ളത് നമ്മുടെ ഇടതുപക്ഷ സഹയാത്രികർക്കാണ്. അവരുടെ ആകുലതയാകട്ടെ, സംഘപരിവാറിന് എന്തെങ്കിലും രീതിയിലുള്ള പൊളിറ്റിക്കൽ മൈലേജ് ഇതുകൊണ്ട് കിട്ടുമോ എന്നാണ്. ഈ പൊളിറ്റിക്കൽ മൈലേജ് സംഘപരിവാർ ഈ രാജ്യത്ത് നേടിയെടുത്തു കഴിഞ്ഞു സഹയാത്രികരെ. ഇനി ഏതെങ്കിലും കമ്മ്യൂണിസ്റ്റ് മന്ത്രിയുടെ നാക്കുപിഴവ് ആയുധമാക്കേണ്ട ഒരു സാഹചര്യം സംഘപരിവാറിനില്ല. വെബ് ഡെസ്ക്, തത്തുമയി ന്യൂസ്.